എല്ലാവർക്കും എബിൾടോക്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരും ഫുട്ബോളിന്റെ മെസ്സിഹ ലയണൽ മെസ്സിയുടെ അർജന്റീന കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിൽ നാളെ കൊളംബിയക്കെതിരെ ഇറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന്റെ മാച്ച് പ്രിവ്യൂ, ലൈനപ്പ്, പ്രഡിക്ഷൻ, ടീം ന്യൂസ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ വീഡിയോ വഴി പരിശോധിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുവരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീന ഇക്വഡോറിനെ എതിരില്ലാത്ത 3-0 തോൽപ്പിക്കുകയും ശക്തരായ ഉറുഗ്വയെ കൊളംബിയ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ തളയ്ക്കുകയും ചെയ്തതോടെ സെമി ഫൈനൽ 2 മറ്റൊരു അർജന്റീന കൊളംബിയ മത്സരത്തിന് വേദിയാകുകയായിരുന്നു. നാളെ പുലർച്ചെ 6:30 കൊളംബിയ നേരിടുന്ന അർജന്റീൻ ടീമിൽ പരിശീലകൻ ലയണൽ സ്കലോണിക്ക് ഇപ്പോഴും സംശയങ്ങൾ ഏറെയാണ്. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇറ്റാലിയൻ സീരിയ എയിലെ കഴിഞ്ഞ സീസണിലെ മികച്ച ഡിഫൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ട അറ്റലാന്റ താരം ക്രിസ്റ്റ്യൻ റൊമേറോയുടെ സാന്നിധ്യമാണ്. കഴിഞ്ഞ ഏതാനും മത്സരങ്ങളായി കാൽമുട്ടിഞ്ഞേറ്റ പരിക്ക് മൂലം ടീമിന് പുറത്തിരിക്കുന്ന ക്രിസ്റ്റ്യൻ റൊമേറോ കഴിഞ്ഞ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രാക്ടീസ് സെഷനിൽ താരത്തെ കാണപ്പെട്ടെങ്കിലും ഫിറ്റ്നസ് പൂർണ്ണമായി വീണ്ടെടുക്കാനാകാത്തതിനെ തുടർന്നായിരുന്നു കോച്ച് ആ പൊസിഷനിൽ ജർമ്മൻ പെസലെ ഇറക്കിയത്. സമാനമായ രീതിയിൽ വരുന്ന കൊളംബിയക്കെതിരായ സെമി ഫൈനൽ മത്സരത്തിന് തൊട്ടുമുമ്പ് മാത്രമേ ക്രിസ്റ്റ്യൻ റൊമേറോയുടെ കാര്യത്തിൽ കോച്ച് ലയണൽ സ്കലോണി തീരുമാനമെടുക്കുകയുള്ളൂ. ഒരുപക്ഷേ താരത്തിന് 100% ഫിറ്റ്നസ് വീണ്ടെടുക്കാനായിട്ടില്ലെങ്കിൽ ഈ മത്സരവും നിക്കോളാസ് ഒട്ടമണ്ടിക്കൊപ്പം ജർമ്മൻ പെസലെ ആയിരിക്കും അർജന്റീൻ ഡിഫൻസിൽ സ്ഥാനം പിടിക്കുന്നത്. ഇതുപോലെ ഇടത് വിങ് ബാക്ക് ആയ മാർക്കോസ് അക്യൂന വളരെ മികച്ച പെർഫോമൻസ് ആണ് പുറത്തെടുക്കുന്നതെങ്കിലും കഴിഞ്ഞ ചില ഏതാനും മത്സരങ്ങളായി തുടർച്ചയായി ടീമിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ കോച്ച് സ്കലോണി താരത്തിന് റെസ്റ്റ് നൽകി നിക്കോളാസ് ടഗ്ലിയോ ഫിക്കോയ്ക്ക് അവസരം നൽകിയാൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്നാണ് അർജന്റീൻ മാധ്യമമായ TYC സ്പോർട്സിന്റെ റിപ്പോർട്ട്. അതുപോലെ കഴിഞ്ഞ മത്സരത്തിന്റെ രണ്ടാം പകുതി കളത്തിലിറങ്ങി വളരെ മികച്ച പെർഫോമൻസ് പുറത്തെടുത്ത ഗ്യൂഡോ റോഡ്രിഗസും ആദ്യ ഇരമണിൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ മധ്യനിരയിൽ അത്ര കണ്ട് തിളങ്ങാനാകാതെ പോയ PSG താരം ലിയാൻഡ്രോ പെരഡസിനോ മറ്റേതെങ്കിലും മധ്യനിര താരത്തിനോ പകരമാകും താരം ടീമിൽ ഇടം പിടിക്കുക. അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ മുന്നേറുന്നതിരയിൽ ലൗതാരോ മാർട്ടിനസും ലയണൽ മെസ്സിയും വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ ലെഫ്റ്റ് വിങ്ങറായ നിക്കോളാസ് ഗോൺസാലസിനെ സംബന്ധിച്ച് മികച്ച മത്സരമല്ലായിരുന്നു കടന്നുപോയത്. മാത്രമല്ല കഴിഞ്ഞ മത്സരം അവസാനത്തോടെടുത്തപ്പോൾ താരം വളരെ ക്ഷീണിതനായും കാണപ്പെട്ടിരുന്നു. അതുപോലെ കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീന ഇക്വഡോറിനെതിരെ 3-0 ജയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മാറ്റമായിരുന്നു രണ്ടാം പകുതിയിൽ ഏഞ്ചൽ ഡി മെരിയ കളത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച പെർഫോമൻസ് പുറത്തെടുത്ത ഏഞ്ചൽ ഡി മെരിയ നിക്കോളാസ് ഗോൺസാലസിന് പകരം ടീമിൽ ഇടമെടുക്കാനും സാധ്യതയുണ്ട്. നിലവിലെ അവസ്ഥയിൽ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ്, ഡിഫൻസിൽ നഹുയേൽ മൊളീന, നിക്കോളാസ് ഒട്ടമെൻഡി എന്നിവർക്കൊപ്പം റോഡ്രിഗോ ഡി പോൾ, ലൗട്ടാറോ മാർട്ടിനസ്, ലയണൽ മെസ്സി തുടങ്ങിയ താരങ്ങളുടെ സ്ഥാനം മാത്രമാണ് നിലവിൽ ടീമിൽ ഉറപ്പു പറയാനാകുന്നത്. അർജന്റീൻ മാധ്യമമായ TYC സ്പോർട്സിന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള പ്രൊബബിൾ സ്റ്റാർട്ടിംഗ് ലൈനം പരിശോധിക്കുമ്പോൾ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ്, ഡിഫൻസിൽ നഹുയേൽ മൊളീന, സെന്റർ ബാക്കായി ക്രിസ്റ്റ്യൻ റൊമേറോ അല്ലെങ്കിൽ ജർമ്മൻ പെസെല്ല എന്നീ താരങ്ങളിൽ ഒരാളും, നിക്കോളാസ് ഒട്ടമെൻഡിക്കൊപ്പം ലെഫ്റ്റ് ബാക്കായി മാർക്കോസ് അക്യൂന അല്ലെങ്കിൽ ഗ്ലിയഫിക്കോ താരങ്ങൾ ഒരാളും ഇറങ്ങുമ്പോൾ മധ്യനിരയിൽ റോഡ്രിഗോ ഡി പോൾ, ലിയാൻഡ്രോ പെരഡസ് അല്ലെങ്കിൽ ഗുഡോ റോഡ്രിഗസ്, ലോസെൽസോ താരങ്ങൾ ഒരാളും ഇറങ്ങുമ്പോൾ മുന്നേറുന്ന നിരയിൽ ലയണൽ മെസ്സി, ലൗറ്റാറോ മാർട്ടിനസ് എന്നിവർക്കൊപ്പം നിക്കോളാസ് ഗോൺസാലസ് അല്ലെങ്കിൽ ലയണൽ ഡി മെരിയ താരങ്ങൾ ഒരാളുമായിരിക്കും ടീമിൽ ഇടം പിടിക്കുക. അതുപോലെ കൊളംബിയയും അർജന്റീനയും അവസാനമായി ഏറ്റുമുട്ടിയ ഈ കഴിഞ്ഞ June 9 നടന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ഇരു ടീമുകളും 2 നേടി സമനില വഴങ്ങുകയായിരുന്നു. എന്തായാലും നിങ്ങളുടെ പ്രഡിക്ഷനും ലൈനപ്പും ഒന്നും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതിനൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ഒപ്പം ഇതുപോലുള്ള വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.